സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവൻ ഉദ്ബോധിതരായി അങ്ങയെ ഞങ്ങൾ പിതാവെ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു. ദത്തപുത്രരുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണം. അങ്ങനെ വാഗ്ദാനത്തിന്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ ദിവ്യപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. ജെറമിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളെയും ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവരുടെ ജനവുമായിരിക്കും. കർത്താവ് ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോകുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അനന്തരവും. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകളെടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയാപർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം എന്ന് എഫ്രായീം മലപ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. കർത്താവ് ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിക്കാനെത്തിക്കുവിൻ, ജനതകളുടെ തലവനെ കുറിച്ച് ആ സാധാരണ മുഴക്കുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ. കർത്താവിൻ്റെ വചനം. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പരിപാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പരിപാലിക്കുകയും ചെയ്യും എന്ന് പറയുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ടകരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവൻ സിയോൻ മലയിലേക്ക് വരും. കർത്താവിന്റെ വിശിഷ്ടദാനമായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. അപ്പോൾ കന്യകമാർ മുക്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷിച്ചരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് പോലെ കർത്താവ് നമ്മെ പാലിക്കും. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്,
നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവരുടെ പുത്രി സൗഖ്യമുള്ളവളായി. കർത്താവിന്റെ സുവിശേഷം. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും എന്തെന്നാൽ
ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമൻപെട്ട് നിൽക്കുന്നതിന്, അങ്ങയെ പരിചരിക്കുന്നതിന്, അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെന്ന് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമെന്ന് ദാസനായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് ചന്ദ്ര പുലത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിലെ പ്രത്യാസികളും നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അംഗീകാരണത്തെയും മരണമടഞ്ഞ സകലതയും അങ്ങോർക്കുകയും അങ്ങിമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളെല്ലാവരിലും കരയണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായി പരസ്യകടനിക മറിയത്തോടും ആ കരികിട ഭർത്താവായ വിശുദ്ധ പിതാവിനോടും അനുഗ്രഹീതരായ പുസ്തകന്മാരോടും കലാകാരങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ മേലിൽ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും ആരാധനയും എന്നും നയിക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നേ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ക്ഷമിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് ലോകത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാകുന്ന നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയിൽ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങക്കരുളിയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് പുസ്തകന്മാരോട് അരുളിച്ചേർന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത
അങ്ങനെ മനസ്സരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും ഐശ്വര്യവും കൽപ്പിച്ചരുളിയാകും എന്ന് നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളവനെ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ദൈവമേ, സ്വർഗീയദാനത്താൽ അങ്ങ് നവീകരിച്ച ഞങ്ങളെ നിരന്തര സഹായത്താൽ അനുയാത്ര ചെയ്യുവാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്ക് അർഹരാകുവാനും കഴിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളതിനെ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. ശുഭസേനത്തിൽ സ്തുതിയായിരിക്കട്ടെ.